Good evening. Mr. Nambiar. Yes. Mr. Jalil. Mr. Stanley. Ningala moon vere enikariya. Ente vere Ben. Ben Narendra. Kaarukalokku nokkaavanu vicharikkunnu. Sanjarikkan oru vaadu dooram undu. Samayamaanengil valare kuravu. Kaanam. സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റിയാണ്. അവാർഡ് ചടങ്ങ് 15-നാണ് അത്ര ഉദ്ദേശിക്കുന്നത്. പരോൾ കഴിഞ്ഞിട്ട് ആ 11-ന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. അവാർഡൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ. താനേതായാലും ഒന്ന് അങ്ങോട്ട് ചെല്ലു, അവർക്കൊന്ന് കാണാനാ. നമസ്കാരം 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 നമസ്കാരം. തിരക്കിനിടയിൽ നേരത്തെ വന്ന് കാണാൻ സാധിച്ചില്ല. ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ നരേന്ദ്രനാണ്. നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾക്കേറ്റ കനത്ത ഒരടിയാണ് ശരണാലയം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ആട്ടെ, ഈ പരോളിന്റെ കാലാവധി കുറച്ച് നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ? അത് നടക്കില്ല. ചടങ്ങ് നടക്കട്ടെ, എന്റെ കാര്യം പ്രശ്നമാക്കണ്ട. അത് പ്രശ്നമാണ്. ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ്. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പരോള് കഴിയുന്നത് എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തായാലും ബെൻ ഉണ്ടായേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, 11-നാണല്ലോ തിരിച്ചു പോകുന്നത്. 11-ന് മുൻപ് ഫംഗ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം. അത് വേണോ? വേണം, ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇനി വൈകുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ. ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ. 11-ന്നരക്കോ മനസ്സടിച്ചു വിളിക്കുന്നു. അത് ശരി, വേറെ ആളുകളെ കവർ ചെയ്ത് തുടങ്ങിയോ. ഞാൻ റിപ്പോർട്ടേഴ്സിന് അയക്കാം, രണ്ടുപേരെ അയക്കാം. എന്താ അതിന്റെ ഭാവം? എന്താ ഇതൊക്കെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ ആണ് സർ ഇത്. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാ, ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ. വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത്. നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്താ പല വി ഐ പികളുടെയും മുഖം മൂടി പൊളിഞ്ഞു വീഴും. സർ, ഇതെല്ലാം സത്യമാണ് സർ. എഴുതേണ്ട സത്യങ്ങൾ എന്താണെന്നും എഴുതാൻ പാടില്ലാത്ത സത്യങ്ങൾ എന്താണെന്നും എനിക്കറിയാം. സർ, തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്റർ ആണിത്. നമ്മുടെ പത്രത്തിൽ കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാ എഡിറ്റർ ആണെന്ന് പറഞ്ഞു ഇവിടെ കുത്തിയിരിക്കുന്നത്? സംഭവം ഞാൻ പറയാം. കുട്ടി കുറച്ചുനാളായില്ലേ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിട്ട്. അപ്പൊ സ്ഥലത്തെ പൂവാലന്മാരൊക്കെ ഒന്ന് ഇളകിരി. അയ്യോ, അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറയട്ടെ, അതില് കുറച്ചുപേർ ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഏതെങ്കിലും സംഭവം നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല. ഐ എം വെരി ഷുവർ ദേ ട്രൈ ടു കിൽ മീ. എന്തിന്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തിനും ഒരു ലോജിക് വേണമല്ലോ. ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിൽ ഇടാത്തതിന് എന്താണ് ലോജിക്? ജനുവിന്റെ അനിയത്തിയാണല്ലോ അത്.
ഇത് ഏതാ സ്ഥലം? ഇത് ആർക്കേ നമ്പിയാരുടെ ഗസ്റ്റ് ഹൗസ് ആണല്ലോ. ഇവൾക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ? അറിയില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് കേട്ടിട്ടുണ്ട്. പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല, പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. വക്കീലെ, ഞാൻ ആ വണ്ടി നിർക്കുന്നേ. എവിടെ പോയ രാത്രിയില്? പോരാന്നേ. എവിടൊക്കെയാണെന്ന് പറ അടുത്തൊരു പരോളിലിറങ്ങിയ പ്രതിയാ, ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാ ശരിയാവില്ല. വക്കീൽ വന്നാ ശരിയാവും. ഞാൻ വന്ന് തൊലക്ക്. ഇനി പറ നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല. ഒന്നും വിളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടുത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർക്കെ നമ്പിയാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹാ, നിർത്തു വണ്ടി, വണ്ടി നിർത്താൻ. വണ്ടി തിരിക്ക്. എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല. എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. വേഗം പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിന്റെ പേരെന്താ? സെലീന. ഇന്ന് മുതൽ നീ സെലീനയല്ല, ഡെയ്സി. ഡെയ്സി മാത്യൂസ്. പാസ്പോർട്ടിലും അതായിരിക്കും പേര്. കാര്യങ്ങളൊക്കെ സ്റ്റാലി പറഞ്ഞിട്ടില്ലേ, അനുസരണക്കേട് കാണിക്കരുത്. മുറി പോരുന്നോളൂ. കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കിലേ മിനിസ്റ്റർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, സീൽ ചെയ്ത കവറുകളിലാണ് ടെൻഡറിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആ കളക്ടർ ആണെങ്കിൽ ഒരു പിടിവാശിക്കാരനും. സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇതാദ്യമല്ലോ. കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ടാ മന്ത്രിക്ക് പേടി. അതിന് പേടിക്കുന്നതിനാ? നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട്. കോൺട്രാക്ട് ഉള്ള ആൾക്ക് മന്ത്രിയുമായി പരിചയം പോലും ഇല്ല. അതല്ല, നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഞാൻ ആരാ? വോട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു ഐ പി ഹോൾഡർ. സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത്. ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്നാലും ഇത്രയധികം തുകയുടെ എത്ര തുകയായാലും എന്താ, നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം, അതായത് ജനങ്ങളുടെ പണം. ഞാനും ജനത്തിൽപ്പെട്ടതാ. ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നുമല്ല. നിങ്ങൾക്ക് മാർഗടസം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം.